സ്വർണത്തിന് വില കൂടിയിട്ടും തിരക്കിന് ഒരു കുറവും ഇല്ല. ഇത് നല്ല ഭംഗിയുണ്ട്, മോൾക്ക് നന്നായി ചേരും. കല്യാണത്തിന് വേണ്ട ആഭരണങ്ങളൊക്കെ എടുത്തു. ആ ടെൻഷൻ അങ്ങ് തീർന്നല്ലോ. ഇനി വേണ്ടുന്നതൊക്കെ പെട്ടെന്ന് ചെയ്യണം. ഡ്രസ് എടുക്കണം, തയ്ക്കാൻ കൊടുക്കണം, അങ്ങനെ പല പല കാര്യങ്ങളും. അച്ഛാ, ഇത് വേണ്ടേ? പിന്നെ അമ്മച്ചേച്ചിയുടെ കല്യാണത്തിനുള്ള ടീമില്ലേ, അവരെ വിളിച്ചാലോ? നല്ല പെർഫോമൻസ് ആയിരുന്നു അവരുടേത്. ഒരുപാട് ആൾക്കാരും അതും ഇതും ഒക്കെ ആയി, നല്ല രസമായിരുന്നു. അത് ഇവന്റ് മാനേജ്മെന്റ് ടീം അല്ലേ? അതെ, നമുക്ക് അവരെ ഏൽപ്പിക്കാലോ. നമ്മളൊന്നും അറിയേണ്ട ആവശ്യമില്ലല്ലോ, എല്ലാം അവര് ചെയ്യല്ലോ. അതെ, അതുകൊണ്ട് തന്നെയാണ് ഞാൻ വേണ്ടെന്ന് പറയുന്നത്. നമ്മുടെ കാര്യങ്ങളെല്ലാം നമ്മൾ അറിയണം. നമ്മുടെ ഇഷ്ടങ്ങൾ എന്തിനും മറ്റുള്ളവർക്ക് വിട്ടു കൊടുക്കണം. പെർഫോമൻസ് മാത്രമേ ഉള്ളൂ, ഫോട്ടോ കൊള്ളില്ല. ഇവന്റ് മാനേജ്മെന്റ് എന്നൊക്കെ പറഞ്ഞ് പഠിക്കുന്ന പിള്ളേരാ വന്നെടുക്കുന്നത്. അവരാരാണ്, എന്താണ് ഇതൊന്നും നമുക്കറിയില്ല. ഒരു പരിചയമില്ലാത്ത കുറെ പേര്. നമുക്ക് നമ്മുടെ അടുത്ത് തന്നെ നല്ല കഴിവും പ്രാപ്തിയുമുള്ള പ്രൊഫഷണൽസ് ഇല്ലേ, അവരെ വിളിക്കാം. എടി, നീ എന്നെ ഫോൺ എടുത്തോ? ഫോണി കൊണ്ടേ കുറച്ച് കേട്ട്. ഫോണി കൊണ്ടേ, ഞാൻ തരൂല. കൊണ്ടുപോടി. എന്താ, ആരെയും കോള് വരാനുണ്ടാ? ഉണ്ട്. എന്തേ? എനിക്കറിയാ, കല്യാണത്തിന് മുമ്പുള്ള വിളിയധികം വേണ്ട കേട്ടോ. ടൗണിൽ നിന്ന് നേരത്തെ വന്നോ? ഇല്ല, ഞങ്ങൾ ഇപ്പൊ എത്തിയതേ ഉള്ളൂ. ഞാനൊരു കാര്യം പറയാൻ വേണ്ടി വിളിച്ചതായിരുന്നു. എന്തേ? നിങ്ങള് ഫോട്ടോഗ്രാഫി വർക്കെല്ലാം ഏൽപ്പിച്ചോ? ആ, ഞങ്ങൾ അതേ പറ്റി സംസാരിച്ചോണ്ടിരിക്കുന്നു. അതെ, നമ്മുടെ ടീം ചോദിച്ചിരുന്നു നിങ്ങളെ വർക്ക് കൂടി അവർക്ക് കൊടുക്കുമോ എന്ന്. അച്ഛാ, പ്രവീൺ വിളിച്ചിരുന്നു. നമ്മുടെ ഫോട്ടോ വീഡിയോ വർക്ക് കൂടി അവരുടെ ടീം കവർ ചെയ്യട്ടെ എന്ന് ചോദിച്ചു. ഏയ്, അത് ശരിയാവില്ല. എല്ലാ തൊഴിലിനും അതിൻ്റെതായ മഹത്വമുണ്ട്, അന്തസ്സുണ്ട്. അത് ശരിയാണ്. നമ്മുടെ വർക്ക് അടുത്തുള്ളവർ ചെയ്തോട്ടെ. എല്ലാ ആധുനിക സൗകര്യങ്ങളും ഇവിടെയുണ്ടല്ലോ, പിന്നെന്താ? പ്രവീണിൻ്റെത് അവരുടെ ഫോട്ടോഗ്രാഫർ തന്നെ എടുക്കട്ടെ. ചിലർക്ക് എല്ലാ കാര്യത്തിലും ആർത്തിയാണ്, എല്ലാം തങ്ങൾക്ക് തന്നെ വേണമെന്നുള്ള ആർത്തി. നമ്മൾ എന്തിനാണ് അതിന് നിന്നു കൊടുക്കുന്നത്? നമുക്ക് നമ്മുടെ ആൾക്കാരെ കൊണ്ട് എടുപ്പിക്കാം. കൊച്ചു, അപ്പോ പിന്നെ.